കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോ വ്യക്തവും കൃത്യവുമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ചിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. അതായത് ഈ വരുന്ന 24-ാം തീയതി, അതായത് ജനുവരി മാസം 24-ാം തീയതി നടക്കുന്ന CDPO സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തസ്തികയിലേക്കുള്ള എക്സാം എഴുതാൻ വേണ്ടി, അതിനുവേണ്ടി ഉള്ള കോച്ചിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ പഠിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുവാണ് എന്നുള്ളതുമാണ് വാസ്തവം. ആദ്യമേ തന്നെ നമ്മൾ ഇപ്പൊ ഏതൊരു കോച്ചിങ് ആരംഭിക്കുമ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും ഈ കോച്ചിങ്ങിലൂടെ എനിക്ക് ഈ ലക്ഷ്യത്തിലെത്താൻ കഴിയണേ എന്ന് സർവേശ്വരനോടുള്ളൊരു പ്രാർത്ഥനയോടുകൂടി വേണം ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ നിശബ്ദമായിട്ട് നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുക. നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ ആരാണോ അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തണം ഇന്ന്. ഈ നിമിഷം നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. തീർച്ചയായിട്ടും ആ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പില് സർവേശ്വര എനിക്ക് കൂടി ഇടം തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ നമ്മൾ കടത്തിവിടേണ്ടതുണ്ട്. ഞാൻ ഏതൊരു കോച്ചിങ് ആരംഭിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ വെക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അത്. കാരണം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ ഈ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയണേ, അതേപോലെ ഇതിൻ്റെ അവസാനം വരെ ഈ അധ്യാപകന് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ പഠിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആരാധിക്കുന്ന സർവേശ്വരനോട് ഒരു നിമിഷം ഈ നിമിഷം ഇരുന്ന് ഒന്ന് മനമുരുകി ഒന്ന് പറയണം, എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിലെത്തണം, അതാണ് നമ്മുടെ തീരുമാനം, നമ്മുടെ ഡിസിഷൻ അതാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ലക്ഷ്യം നമ്മൾ കടത്തിവിട്ടു. നമ്മൾ സർവ ഈശ്വരന്മാരുടെയും സന്നിധിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അർപ്പിച്ചു. എനിക്കെന്തായാലും ഇതിലേക്ക് എത്തണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേവലം 84 ദിവസങ്ങൾ മാത്രം നമുക്ക് അവശേഷിക്കുകയാണ്. 84 ദിവസങ്ങളാണ് നമുക്ക്. നമ്മളെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഈ 84 ദിവസങ്ങൾ വന്നിരിക്കും എന്നുള്ളതാണ് വസ്തുത. സമയം നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല, അത് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെയൊരു ഒരു കോച്ചിങ് ക്ലാസ്സിൽ ആദ്യം തന്നെ ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിച്ചു, അതിനുശേഷം നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതായത് ഈ കോച്ചിങ്ങിന്റെ ആദ്യാവസാനം വരെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം ഇതിലിടക്ക് വെച്ച് നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ എനിക്കല്ല നിങ്ങൾക്കാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷങ്ങളിലും കടന്നു വരും. ഇന്ന് ഇപ്പോ നമ്മൾ ഇപ്പോൾ ക്ലാസ് വീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഏത് നിമിഷങ്ങളിൽ ഏത് സൈഡിൽ നിന്ന് വരും പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. എനിക്കും നിങ്ങൾക്കും, മനുഷ്യനാണോ, പ്രശ്നങ്ങൾ ഉണ്ടാകും.
ആ സമയത്ത് ആ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയത്തില്ല. പ്രതിസന്ധികളിൽ തളരാതെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നമ്മൾ അതിന് കീഴ്പ്പെട്ടിരിക്കാതെ നമ്മൾ അതിനെ അതിജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. രവീന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് വേറൊന്നുമല്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷേ സർവേശ്വര അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് എനിക്ക് നൽകണേ സർവേശ്വര എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരാരുമില്ല, പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് ആർക്ക് കഴിയുന്നു അവനാണ് വിജയിക്കുക. അതുകൊണ്ട് നിങ്ങളെ എന്തു പ്രതിസന്ധികൾ വന്നാലും നിങ്ങളെ വി എ ജെ അക്കാഡമിക്സ് എന്ന് പറയുന്ന ഒരു ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ VAJ അക്കാഡമിക്സ് എന്ന് പറയുന്ന ആ ബോട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിൽ ധാരാളം തിരമാലകൾ വന്നിട്ട് അതിനെ മറിച്ചിടാൻ നോക്കും, അതാണ് നമ്മുടെ പ്രതിസന്ധികൾ. പക്ഷേ ആ പ്രതിസന്ധികളിൽ ഒന്നും ആടി ഉലയാതെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. 84 ദിവസത്തിനപ്പുറം നിർണയിക്കപ്പെട്ട ഒരു വ്യക്തമായ ലക്ഷ്യം എന്താണ്? CDPO എന്ന് പറയുന്ന ഒരു ഗസറ്റഡ് തസ്തികയിൽ എനിക്ക് എത്തിപ്പെടണം എന്നുള്ള വ്യക്തമായ ലക്ഷ്യം നമ്മളെ ആ മറുകരയിൽ നിന്ന് മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തളരരുത്, നമ്മൾ മുന്നോട്ട് പോകണം എന്തു പ്രതിസന്ധികൾ വന്നാലും. കാരണം ജീവിതത്തിൽ നമുക്ക് കുട്ടികളെ വിവാഹം കഴിച്ചവർ അതേ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ വീട് സംബന്ധമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ജോലിക്ക് പോകുന്നവരാണ് ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളിൽ കൂടിയാണ് മനുഷ്യർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇങ്ങനൊരു കോച്ചിങ് നമ്മൾ ചെയ്യുമ്പോൾ ഈ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തമായ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യാവസാനം വരെ ക്ലാസ്സുകളിൽ ഉൾപ്പെട്ട് അത് പഠിക്കാനായിട്ടുള്ള സന്നദ്ധത നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം. അത് ഇന്ന് എടുക്കേണ്ട തീരുമാനമാണ്, നാളത്തേക്ക് വെക്കാനുള്ളതല്ല, വെക്കാൻ ദിവസങ്ങളില്ല, ഇന്ന് നിങ്ങൾ എടുക്കണം. എന്തു പ്രതിസന്ധി വന്നാലും ഞാൻ ഇത് ഈ ലക്ഷ്യത്തിൽ ഞാൻ എത്തും. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 545 അപേക്ഷകർ. ഇനി ഇതേപോലുള്ളൊരു സംഭവം വെറും സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. 545 അപേക്ഷ, വളരെ കുറച്ചുള്ള അപേക്ഷകരാണ് ഇതിനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും അതിൽ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാം. നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള മത്സരമാണെങ്കിൽ ജനറലും സ്പെഷ്യൽ കാറ്റഗറിയും തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ ഉണ്ടാകുക, ഇവിടെ അതല്ല. ഇവിടെ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ പെർഫോം ചെയ്താലേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയത്തുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, ജനറലും സ്പെഷ്യലും തമ്മിലുള്ള ഒരു മത്സരമാകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുറച്ച് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല ജനറലിനേക്കാളും. പക്ഷെ ഇതല്ല, ഇതില് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ആ കാസ്റ്റുകൾ തമ്മിലുള്ള മത്സരമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ടോപ്പ് ആകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉത്സാഹിക്കണം. ഇതൊരു മത്സരമാണ്, ജീവിതമാണ്. ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം. നമ്മുടെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് മാറും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഇതിനെല്ലാത്തിനും വേണ്ടി, നമുക്ക് വേണ്ടി, ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല ഡിഗ്രികളും നമ്മുടെ പേരിൻ്റെ വാലിൽ തൂക്കിയിട്ട് MSW എന്നും സോഷ്യോളജി എന്നും സൈക്കോളജി എന്നും എല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കിട്ടി. കാരണം നമ്മളെ പഠിപ്പിച്ച കാരണവന്മാർ അവരതിനു വേണ്ടി ഒഴുക്കിയ വിയർപ്പുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന് ഈ പ്രായത്തിൽ നമുക്കൊരു ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ജീവിക്കുന്നു. എന്തുകൊണ്ട് ഇത് ഈ സാഹചര്യം ഉണ്ടായി?
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തസ്തികയിലെത്താൻ കഴിയുമായിരുന്നു. പക്ഷെ ഇതുവരെയും ചെയ്തില്ല. ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണപ്പോ ന്യൂട്ടന് എന്ത് തന്നു? ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു. നമ്മുടെ തലയിൽ തേങ്ങ വീണാൽ പോലും നമ്മൾ ഒരു കുന്തവും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പക്ഷേ നമുക്കിവിടെ തിരിച്ചറിവ് വേണം. നമ്മൾ തിരിച്ചറിയണം, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഇനി നമുക്ക് ഒന്നും നഷ്ടപ്പെടരുത്, ഇനി ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തില്ല. തീർച്ചയായിട്ടും ഈ റാങ്ക് ലിസ്റ്റില് ഞങ്ങൾ ഉണ്ടാകും സാറേ എന്ന് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് പറയണം, ഈ റാങ്ക് ലിസ്റ്റില് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടും. കാരണം എന്നെ നയിക്കാനായിട്ട് വി എ ജെ അക്കാഡമിക്സിന്റെ അമരക്കാരനായി നിന്നുകൊണ്ട് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. ആ സാറിന്റെ കീഴിലുള്ള ആ കോച്ചിങ്ങിലൂടെ ഞാൻ സമയബന്ധിതമായിട്ട് അടക്കും ചിട്ടയോടും കൂടി ഞാൻ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതിലൂടെ ഞാൻ ഈ നേട്ടം കൈവരിക്കുമെന്ന് ഹൃദയത്തിൽ തൊട്ടു പറയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് കഴിയണം എങ്കിൽ മാത്രമാണ് ഇതിന് നമ്മൾ ലക്ഷ്യത്തിലെത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾ കേവലം ഈ ഗ്രൂപ്പിൽ അംഗമായി അല്ലെങ്കിൽ എനിക്ക് 6000 രൂപ തന്നു എന്നുള്ളതല്ല നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ടുള്ള മാനദണ്ഡം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് അല്ല മാനദണ്ഡം, മറിച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളല്ല നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്, നിങ്ങളുടെ ഡിസിഷനുകളാണ്, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. എനിക്കതാകണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അതാകാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞാൻ പല വോയിസും പല രീതിയിലും ഇട്ടു നോക്കി. ഓക്കെ പറഞ്ഞ ഒരു പൈസ ഇടുന്നില്ല, ഓക്കെ ഇടുന്ന പറഞ്ഞവർ പ്രതികരിക്കുന്നില്ല, ഉള്ളവരും ഇണ്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ കുറേ പ്രതിസന്ധികൾ. നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത, എന്തുകൊണ്ടാണ് ഈ മടി കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ചിന്താഗതിയാണ്, ഒരു ഭയമാണ് ഈ കുട്ടികളെ എല്ലാം വേട്ടയാടുന്നത്. ആ ഭയം എന്താണെന്നറിയാമോ? ഈ 6000 രൂപ ഞാൻ മുടക്കിക്കഴിഞ്ഞാൽ ഈ 6000 രൂപ നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടുമോ? അതുകൊണ്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയൂ? 6000 രൂപ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ മുടക്കിയിട്ട് അതിലേക്ക് എത്താൻ പറ്റുമോ? ആ ഭയമാണ് ഈ കുട്ടികളെ പൈസ ഇടാനായിട്ട് നിന്ന് അതിൽ നിന്ന് വിലക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ലാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ച് പൈസയ്ക്ക് ഇടാമെന്ന് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്, ഈ 6000 രൂപ പോകുമോ? ആ ഭയം പാടില്ല. ആ ഭയമാണ് നിങ്ങളെ പിന്നോട്ട് നയിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഓക്സിജൻ നമ്മൾ വെച്ചേ മതിയാകൂ. അവിടെ നമ്മൾ സിലിണ്ടറിന്റെ വില നോക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് ഇതിന് പൈസ തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ എൻ്റെ അടുത്തു നിന്നല്ല, നിങ്ങൾ വേറെ എവിടെയാണെങ്കിലും കോച്ചിങ്ങിനാണെങ്കിലും നമ്മൾ അതിൽ അതല്ല നോക്കേണ്ടത്. നമ്മളൊരു തീരുമാനത്തിലെടുക്കണം. നമ്മൾ പൈസ പോകാൻ വേണ്ടിയല്ല ഈ പൈസ ഇടുന്നത്, നമ്മുടെ തീരുമാനം അതാണ്. അതല്ലാതെ പൈസ പോകുമോ എന്നുള്ള ഭയം, ആ ഭയമല്ല. പോകാൻ വേണ്ടിയല്ല ഞാൻ പൈസ ഇടുന്നത്, ഞാൻ പഠിക്കാൻ വേണ്ടിയാണ്, ഞാൻ ഈ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ വരാൻ വേണ്ടിയാണ്, ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ പൈസ ഇടുന്നത്. അതാണ് തീരുമാനം. ആ തീരുമാനമാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. അതല്ലാതെ ആ ഭയം നിങ്ങളെ എപ്പോഴും പിന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭയങ്ങൾക്കൊന്നും സ്ഥാനമില്ല. നമ്മൾ പഠിക്കുവാണ്, പഠിച്ച് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾ ഓരോരുത്തരും എടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാണ്. ഇപ്പോൾ തന്നെ വൈകിപ്പോയി, പലരും തീരുമാനങ്ങൾ എടുക്കാൻ വൈകിപ്പോയി. ഇനിയും വൈകിക്കഴിഞ്ഞാൽ, ഓരോ നിമിഷങ്ങളും നിങ്ങൾ വൈകുമ്പോൾ നിങ്ങൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രായം കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിൽ, നമ്മളെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ, മക്കൾക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, അങ്ങനൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, അയ്യോ അന്ന് പഠിച്ചിരുന്നെങ്കിൽ. ഇന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത്.
അത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു ഗസറ്റഡ് തസ്തികയിൽ എത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യവും യോഗവും ഒക്കെയാണ്. പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടണം കുട്ടികളെ, കഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുട്ടാതെ ഒരു സംഭവവും നടക്കത്തില്ല. നമ്മൾ അധ്വാനിക്കണം, അധ്വാനിക്കുന്നവനാണ് അതിൻ്റെ കൂലി കിട്ടുക. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ അക്കാഡമിയുടെ കീഴിൽ നിന്ന് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ആ ലക്ഷ്യം നിങ്ങൾക്ക് വിദൂരത്തിലല്ല എന്ന് ഞാൻ ഉറപ്പു തരും. 545 ഉദ്യോഗാർത്ഥികളിൽ നിങ്ങൾ തമ്മിലുള്ള, അതായത് റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള മത്സരമാണെന്ന് പറഞ്ഞു. ഈ 545 എക്സാം എഴുതുന്നവര്, കൺഫർമേഷൻ കൊടുത്തവര് അതിലും കുറയും. എല്ലാവരും കൊടുത്തിട്ടുണ്ടാവത്തില്ല, മനസ്സിലാവും. പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കൊടുക്കാതിരിക്കും, ചിലർ പഠിക്കാത്തത് കൊണ്ട് കൊടുക്കാതിരിക്കാം. അപ്പോൾ പിന്നീട് അപ്പൊ അതിൽ നിന്ന് എണ്ണം പിന്നെയും കുറയും. അതേപോലെ എക്സാം എഴുതുന്നവര് അന്ന് കൺഫർമേഷൻ കൊടുത്തിട്ട് ചിലപ്പോൾ എഴുതാൻ പറ്റാത്തവരുണ്ടാവും, അപ്പൊ വീണ്ടും കുറയും. അതേപോലെ തന്നെ പഠിച്ചെഴുതുന്നവര് അതിലും കുറവായിരിക്കും. അപ്പൊ വളരെ കുറച്ച്, എന്തിനു പറയുന്നു, നമ്മൾ LDCO അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ എഴുതുമ്പോൾ ലക്ഷക്കണക്കിന് 10,000 ഉദ്യോഗാർത്ഥികളുമായിട്ടുള്ള മത്സരമാണ് വരുന്നത്. പക്ഷെ ഇവിടെ കേവലം ഒരു 200 or 150 ആയിട്ടുള്ള കുട്ടികൾ, അതിലും തന്നെ പിന്നെയും പഠിക്കുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നത്, കേവലം 50 കുട്ടികൾ മാത്രമേ പഠിക്കുന്നവരുണ്ടാവത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വെറുതെ വന്ന് എഴുതാനായിട്ട് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. കാരണം കുറേ വർഷങ്ങളിലുള്ള പരീക്ഷകൾ കണ്ട പരിചയം കൊണ്ടും നമ്മുടെ കോച്ചിങ് കൊടുത്ത പരിചയം കൊണ്ടും ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് നല്ല ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരം കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പിന്തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. കാരണം ഇത്രയും നല്ലൊരു പോസ്റ്റ്, നിങ്ങളുടെ ജീവിതം ഭദ്രമായി, നിങ്ങളുടെ ഇത്രയും നാൾ നിങ്ങൾ അധ്വാനിച്ച്, നിങ്ങളുടെ കാരണവുമായി നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിൻ്റെ ആ ലക്ഷ്യം പൂർത്തീകരിച്ചതിൻ്റെ ഒരു മനസ്സ് നിറയുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്കൊരു ആത്മനിർവൃതി കിട്ടും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. സാധാരണ ഇപ്പോൾ ഒരു കോച്ചിങ് സെൻ്റർ ആണെങ്കിൽ അവർ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താ, അവർക്ക് കിട്ടാനുള്ള പൈസയല്ല അവരുടെ പോക്കറ്റിലായി. പിന്നെ ഈ പുരാണം എന്തിനാ പറയുന്നേ, അവർ ആരും പറയത്തില്ല, മനസ്സിലായി. അവർ ആ പൈസ പോക്കറ്റിലായി, പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്ത്. എനിക്കതിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 6,000 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 600,000 പണി ഞാൻ എടുക്കും. അതിന് നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. അതിന് നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് നിങ്ങളെ ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയത്തുള്ളൂ. പണത്തിന് അതിൻ്റേതായിട്ടുള്ള മൂല്യം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വെറുതെ നിങ്ങൾ തരുന്ന ഈ പൈസ പാഴാക്കി കളയരുത്. തീർച്ചയായിട്ടും അതിൽ നിങ്ങളുടെ, നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഒരു, നിങ്ങളുടെ വിയർപ്പിൻ്റെ ഒരു ഗന്ധമുണ്ട് ആ പൈസക്ക്. നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടത്, നിങ്ങളുടെ കുടുംബക്കാരനുഭവിക്കേണ്ടതായിട്ടുള്ള ഈ 6,000 നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് തരുന്നത്. അതിനുള്ള മൂല്യം നിങ്ങൾക്ക് കിട്ടണം, അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഞാൻ തന്നത് ഒരു നഷ്ടബോധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നരുത്. രണ്ടാമത്തത്, നിങ്ങളത് ലാഭമാക്കി എടുക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് എൻ്റെ ക്ലാസ് കേൾക്കുക, നോട്ട് തരും, ആ നോട്ട് വായിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമാണ് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒത്തിരി ക്ലാസ്സുകളുണ്ടാവും. ഈ ക്ലാസ്സുകൾ കാണുമ്പോഴേക്കും അയ്യോ ഇതെല്ലാം ഞാൻ എങ്ങനെ പഠിക്കും, എനിക്കിത് പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു തീരുമാനം പറ്റത്തില്ല. എടുക്കുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ പഠിച്ച്, നോട്ടുകൾ അന്നന്ന് തരുമ്പോൾ അത് പഠിച്ച്, ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അത് ചെയ്ത് നിങ്ങൾ പ്രാവീണ്യം നേടിയാൽ തീർച്ചയായിട്ടും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. കഴിഞ്ഞ പല പരീക്ഷകളുടെയും അനുഭവങ്ങൾക്ക് സാക്ഷിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.
കഴിഞ്ഞ CDPO ജനറൽ എക്സാം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ VAJ അക്കാഡമിക്സ്, അതായത് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് 75% അതിൽ വന്നിരിക്കുന്നത്. ഈ ജസ്റ്റ് ഇപ്പോ നമ്മൾ നടന്ന DDEMO ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് 72 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ചത് തന്നെ വന്നിരിക്കുന്നു. ഇതൊന്നും വലിയ ഒരു വലിയൊരു കാര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓ അങ്ങനെ ഉണ്ട്, അപ്പൊ ഈ സാറ് പറയുന്നത് പഠിക്കണം എന്നുള്ളൊരു തോന്നല് നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പൈസക്കാണെങ്കിൽ ഇത് ആദ്യമേ പറഞ്ഞ് പൈസ മേടിച്ച് പോക്കറ്റിൽ ഇട്ടാൽ മതിയായിരുന്നു, പൈസയെല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഇവിടെ നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള ഗൗരവത്തോടുകൂടി സീരിയസ്നെസ്സോടുകൂടി ഇക്കാര്യത്തിൽ ഇതിനെ കാണണം എന്നുള്ളതാണ്. അതുകൊണ്ട് അതല്ലാതെ വെറുതെ എന്തെങ്കിലും ആവട്ടെ, ഒരു കോച്ചിങ് വേണം, എല്ലാവർക്കും കോച്ചിങ് ഉണ്ട്, എന്നാൽ ഞാനും ഒരു കോച്ചിങ് കയറിയേക്കാം, അത് ഒരു കാര്യം ഒരു തരത്തിലും അത് ശരിയായ രീതിയല്ല. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവർ മാത്രം ഇതിലേക്ക് പൈസ ഇട്ട് ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ വെറുതെ എന്തിനാണ് കുട്ടികളെ അങ്ങനെ ഒരു പൈസ കളയുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തേണ്ടതുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ, കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഉദ്യോഗാർത്ഥികളെ ഉള്ളൂ. ആ ഉദ്യോഗാർത്ഥികളിൽ നിങ്ങൾക്ക് ടോപ്പിൽ എത്തണമെങ്കിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടുമുള്ള ഒരു പഠനം ആവശ്യമാണ്. അപ്പോൾ ആ പോയിന്റും കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ഫീസിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാം വളരെ വിരളമായിട്ടുള്ള കുട്ടികളാണ് നമുക്കിതിലുള്ളത്. നമുക്ക് വലിയ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നമ്മുടെ കുട്ടികൾ തന്നെ പറഞ്ഞറിഞ്ഞാണ് ഓരോ കുട്ടികൾ വരുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഈ കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട്, എൻ്റെ ജനറൽ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, മനുഷ്യത്വപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നും കടമെടുത്തു പറയുന്നതല്ല. നിങ്ങൾ ഓരോരുത്തരും വലിയ ആളുകളാണ്, അമ്മമാരാണ്, കുടുംബിനികളാണ്, അറിയാം, അറിയാനായിട്ടുള്ള പക്വതയും പാകതയും ബുദ്ധിയും വിവേകവും ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ഹോം സയൻസ് ഉണ്ട്, സോഷ്യൽ വർക്കുണ്ട്, സൈക്കോളജി ഉണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക്, സോഷ്യോളജി ഉണ്ട്. ഇങ്ങനെ 4 ഒരു വാസ്റ്റ് സിലബസ് ആണ് നമ്മുടെ. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവശേഷിക്കുന്നത് 84 മാത്രമാണ്. ഈ 84 എല്ലാ ദിവസവും ഓരോ ക്ലാസ് വെച്ചാൽ 84 കൊണ്ട് നമുക്കിത് കവർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ക്ലാസ്സുകൾ വെച്ചിട്ടാണ് ഇത് തീർക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അഡീഷണൽ ക്ലാസ്സുകൾ വെക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ജോബിന് എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്, എനിക്കും എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞില്ല നിങ്ങളൊരിക്കലും ഞാൻ വേറെ എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും? നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ആ ജോലി ഇല്ല, എന്ത് സംഭവിക്കും? നിങ്ങൾ മൊത്തം ഇരുട്ടിലാവും. അതേപോലെ എനിക്കും കുടുംബങ്ങളും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് എനിക്ക് ആ അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജോലിക്ക് പോകാൻ കഴിയില്ല. ഞാൻ എൻ്റയർലി ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ വരുമാനം, മനസ്സിലായോ? അപ്പോൾ എന്താണ് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അത് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് മുൻകൂട്ടി തരാനായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചത്. അതല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻകാർ പറയുന്നത് പോലെ ഇങ്ങോട്ടാ എന്ന് പറയുന്ന രീതിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ കുറേ കുട്ടികളുണ്ട് എങ്കിൽ, ഇപ്പോൾ 1-2 ആളുകൾ തന്നില്ല, കുറച്ച് താമസം വന്നു എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആകെ 12-15 സ്റ്റുഡൻസ് മാത്രമാണ് ഉള്ളത്. ഇവര് ഇതേപോലെ പെൻഡിങ്ങിലാക്കുമ്പോൾ നമ്മൾ മുഖം പോലും കാണാതെ, നമ്മൾ പരസ്പരം അറിയാത്തവരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. എന്നെയും നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളെ എനിക്കും അറിയത്തില്ല. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെയിലി പോയി വരുവാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി തന്നില്ലെങ്കിൽ ആ കുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് കുട്ടി എന്താ പൈസ തരാത്തി എന്ന് ചോദിക്കാം. ഇത് മറുകരയിൽ ഫോൺ ഓഫ് ചെയ്തു വെച്ചാൽ ഈ അധ്യാപകൻ വെട്ടിലായി, ഇരുട്ടിലായി.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസാക്ഷി നിങ്ങളുടെ മരവിച്ചിട്ടില്ലെങ്കിൽ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അത് വ്യക്തമായിട്ട് ഈ അധ്യാപകൻ ചതിക്കാൻ അറിയത്തില്ല. അതേപോലെ തിരിച്ചും നിങ്ങൾ അതേപോലുള്ളൊരു പ്രവണത നിങ്ങളങ്ങനെ കാണിക്കും ചതിക്കുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ സൂചന. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ചതിക്കുന്നു എന്നുള്ള ഒരു സൂചനയല്ല ഈ അധ്യാപകൻ നൽകിയത്. പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രതികരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ ഈ വളരെ കുറഞ്ഞ കുട്ടികളായിട്ടും ഞാൻ ഈ കോച്ചിങ് മുന്നു വേണ്ടിയിട്ട് സജ്ജനായത് എന്ന് എൻ്റെ ജനറൽ CDPO ജനറലിൽ ഉണ്ടായിരുന്ന കുറെ കുട്ടികളുടെ ആവശ്യപ്രകാരമാണ്, ഒരു ജോലിയുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്കറിയാം ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഈ കുട്ടികൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിന് എത്രയോ പേര് ഇങ്ങനെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഹൃദയത്തിൽ തൊട്ടാണ്, വളരെ ആത്മാർത്ഥമായിട്ടാണ്, സാധാരണ ഒരു കോച്ചിങ് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ വായ്ത്താളം പറയുന്നത് പോലെ പറയുകയല്ല, ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ തീർച്ചയായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ കഴിയും, സാറേ എനിക്ക് ആ ജോലി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും കൃത്യമായിട്ട് പറയാൻ കഴിയുക ഏത് അധ്യാപകന് പറ്റും? എനിക്ക് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോര നീരെല്ലാം നീരാവിയാക്കി ആ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ആ ക്ലാസ്സുകളിൽ കൂടി നിങ്ങൾ ഓരോരുത്തരും കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചത്. കാരണം അത് അത്രയും കാര്യമായിട്ട് നമ്മളത് ചെയ്യും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറച്ച് കുട്ടികളായിട്ട് പോലും ഞാൻ ഈ ക്ലാസ്സും, കാരണം ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ തുടങ്ങണമെന്ന് പറഞ്ഞ് കുട്ടികൾ മുഖവിളി കൂട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് വളരെ കുറച്ച് കുട്ടികളല്ലേ, വേണമെങ്കിൽ ഇതങ്ങ് പിരിച്ചു വിടാം, നിങ്ങൾ തന്നവരുടെ പൈസ തിരിച്ചു തന്നിട്ട്. പക്ഷേ ഞാനിവിടെ ആ തീരുമാനം എടുത്തത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അധ്യാപകൻ്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള, നിങ്ങൾ തരാനായിട്ടുള്ള ഫീസിൽ ഒരു നെഗറ്റീവിസം ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല ഈ അധ്യാപകൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കണം. ഇത്ര നാൾ നിങ്ങൾ ഇരുട്ടിലായിരുന്നു, ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ഒരു ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ആ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടിലേക്ക് പോകുമ്പോൾ അവനെ വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് അധ്യാപകൻ. നിങ്ങൾക്ക് പല പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ ആ പ്രതിസന്ധികളിൽ തളരരുത്. മക്കളെ, നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് അപ്പുറം ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെ നിങ്ങൾ അണിനിരന്ന് ഇത് പഠിക്ക്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. മൂന്ന് മാസം പോലുമില്ല, 84 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 84 ദിവസങ്ങൾ നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലക്ഷ്യം നിങ്ങൾക്ക് വിദൂരത്തിലല്ല. നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങൾക്കുടെ വയസ്സിന്റെ ഒരു ഭാഗം, ഒരു സൈഡില്, അതിന്റെ സൈഡിലുള്ള ഒരു 84 ദിവസമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറി മറിയാനായിട്ടുള്ള 84 ദിവസങ്ങൾ, ഈ 84 ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കേണ്ട കുറെ തീരുമാനങ്ങൾ, അതായത് പല പല സ്ഥലങ്ങളിലും കല്യാണങ്ങൾ ഉണ്ടാവാം, അതേപോലെ പല പല നിങ്ങൾക്ക് പല പല പരിപാടികൾ ഉണ്ടാകാം. പക്ഷേ ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സ് തൊട്ട് നിങ്ങൾ എടുക്കണം, ഇന്ന് തുടങ്ങി ഞാൻ ഈ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങി എനിക്കിനി ആ കല്യാണങ്ങളില്ല, എനിക്കിനി പരതാമ ഹൗസ് വാമിങ്ങുകളില്ല, വേറെ ഒരു ആഘോഷങ്ങളും എൻ്റെ മനസ്സിലില്ല, എനിക്ക് ടൂറില്ല, ഒരു പരിപാടിയുമില്ല. 84 ദിവസം ഇതൊന്നുമില്ലാതെ ഒരു തപസ്യ പോലെ ഇതെന്റെ ജീവിതമാണ്, എനിക്കിത് കിട്ടിയ മതിയാകൂ, ഈ
കോച്ചിങ്ങിലൂടെ എനിക്കത് സാധ്യമാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നഷ്ടബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം ആകെ മോശമായി വ്യർത്ഥമായി കൊണ്ടിരിക്കുന്നത്, അതിൽ എന്തെങ്കിലും അതിലൊരു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് നേടിയെടുക്കണം എന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ത്യജിക്കുകയാണ്. അതൊരു തപസ്യ പോലൊരു തീരുമാനം നിങ്ങൾ മനസ്സിലെടുക്കേണ്ടതുണ്ട്. കാരണം എന്തായാലും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് വന്നേ പറ്റൂ, അതെൻ്റെ ജീവിതമാണ് എന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. അപ്പോൾ ഭർത്താക്കന്മാരോ കുട്ടികളോ വിളിക്കുവാണ്, അവിടെ പോകണം ഇവിടെ പോകണം. നമുക്കിത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്ന് ഒരു വെക്കേഷനൊക്കെ വരുവാണ്, ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമുക്ക് അവിടെ പോകണം. നമസ്തേ പറയണം എല്ലാവരോടും. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ, എനിക്ക് വരാൻ കഴിയത്തില്ല, കാരണം ഞാൻ ഇങ്ങനെ ഒരു തപസ്യയിലാണ്. എൻ്റെ ഈ തപസ് നിങ്ങൾ ഇളക്കരുത്, കാരണം എനിക്ക് വ്യക്തമായൊരു ലക്ഷ്യം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നെ പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞു അനങ്ങരുത്, അനങ്ങിപ്പോകരുത്, പഠിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇല്ല, 84 ദിവസത്തിനപ്പുറം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നൊരു ദിവസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഈ എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ പ്രിയതമ, നമുക്ക് പോകാം, എവിടെ വേണമെങ്കിലും പോകാം എന്ന് പറയാനായിട്ടുള്ള ഒരു മനഃശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. ഈ 84 ദിവസം അതല്ലെങ്കിൽ നമ്മളാകെ പതറിപ്പോവും. കാരണം ക്ലാസ്സുകൾ ഇങ്ങനെ വന്നു വന്നു കൂടും. എൻ്റെ ഡ്യൂട്ടി എന്താണ്? എനിക്ക് ക്ലാസ് എടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? പഠിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ പെൻഡിങ്ങിൽ വരുമ്പോൾ, അതായത് ഒരു ദിവസം നിങ്ങളത് പെൻഡിങ് ആക്കി, പ്രിയതമൻ്റെ കൂടെ ആടിപ്പാടി ടൂറിന് പോയി, കുട്ടികളും ഒക്കെ ആയിട്ട് ഉല്ലസിച്ചു, പക്ഷേ ഇത് ഒരു ദിവസത്തെ ക്ലാസ് പോയി, രണ്ട് ദിവസത്തെ ക്ലാസ് പോയി, മൂന്നാമത്തെ ക്ലാസ് എടുക്കാൻ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ രണ്ട് ക്ലാസ്സുകൾ പെൻഡിങ് നിൽക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അയ്യോ, മൂന്നാമത്തെ കൂടി ആകുമ്പോഴത്തേക്ക് കുറേ പഠിക്കാനുണ്ടല്ലോ, ഇനി വേണ്ട. അപ്പോൾ അവിടെ ഉപേക്ഷിച്ചു, 6,000 രൂപയും പോയി, ലൂണാറും പോയി, മാനവും പോയി, പൈസയും നഷ്ടപ്പെട്ടു, മനസ്സും പോയി. ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 84 ദിവസം തപസ്യ അനുഭവിക്കണം. അത് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി അഹോരാത്രം നിങ്ങൾ അധ്വാനിച്ചാൽ കുട്ടികളെ നിങ്ങൾ ആ ലിസ്റ്റിലുണ്ടാവും. അത് വെറുതെ പറയുകയല്ല, മനസ്സ് തൊട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിളിച്ച സർവ ഈശ്വരന്മാരെയും സാക്ഷി നിർത്തി പറയുകയാണ്. വെറുതെ വെറും വാക്ക് പറയുന്നതല്ല. അപ്പം അതുകൊണ്ട് കഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുവരെയുള്ള ചരിത്രം ഞാൻ പറഞ്ഞു. ആ ചരിത്രത്തിൽ ഇത് നാളത്തെ അവസ്ഥ എനിക്കറിയാൻ കഴിയത്തില്ല, വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വരെയുള്ള അവസ്ഥയിൽ നമ്മളുടെ സർവേശ്വരന്മാർ നമ്മളെ കൈവിട്ടിട്ടില്ല. കാരണം പഠിപ്പിച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ, ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചാൽ എന്തുകൊണ്ടാണ് നേടാൻ കഴിയാത്തത്? നിങ്ങൾക്ക് ഈ 6,000 രൂപീസ് മുടക്കുമ്പോൾ നിങ്ങൾ എന്തിന് ഭയക്കുന്നു? പക്ഷെ എനിക്കൊരു ഭയമില്ല അത് വാങ്ങിക്കുമ്പോൾ. എനിക്ക് വാങ്ങിക്കുമ്പോൾ ഒരു ഭയമില്ല ആ പൈസ വാങ്ങിക്കുമ്പോൾ. എന്താ കാരണം? എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എൻ്റെ കുട്ടികൾക്ക്. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് എനിക്ക് അവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് കഴിയും. ഞാൻ വില്ലിങ്ങാണ്. എൻ്റെ ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതല്ല, അയ്യോ കുട്ടികൾ പൈസ തരുന്നുണ്ട്, ഇവരെ എനിക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റൂ എന്ന് ഞാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ തളർന്നു പോയി കാര്യം. അതല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ അത് നേടിയെടുക്കാൻ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. മനസ്സിലായോ? ഞാനത് നേടിയെടുക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ പരിശ്രമിക്കണം. മനസ്സിലായോ? നീ തീർച്ചയായിട്ടും നിനച്ചാൽ നിനക്ക് ഒന്നും നടക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ നീ മനസ്സുവെച്ചാൽ, നീ ആരുമല്ല, ഒരു കവി പാടിയതുപോലെ നീ ആരുമല്ല, പക്ഷേ നിനക്ക് ആരുമാകാം, നീ കൊതിക്കുന്നത് എന്തുമാകാം. നീ മനസ്സൊന്ന് വെച്ചാൽ നിനക്ക് ആരുമാകാം, നീ കൊതിക്കുന്നത് എന്തുമാകാം.
അതെ, നിനക്ക് എന്തുമാകാൻ കഴിയും, നീ കൊതിക്കുന്ന എന്തുമാകാം. പക്ഷെ നീ നിന്റെ മനസ്സൊന്ന് വെക്കണം. നീ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ആകണം ആകണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. 6000 രൂപ വി എ ജെ അക്കാഡമിക്സിൽ ധർമ്മം കൊടുത്തു, എനിക്ക് ആകണം എന്ന് പറഞ്ഞാൽ ഒന്നും ആകാൻ കഴിയത്തില്ല. പക്ഷെ നീ ആത്മാർത്ഥമായിട്ട് നിന്റെ മനസ്സ് അതിൽ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നിനക്ക് പറക്കാൻ കഴിവില്ലെങ്കിൽ നീ എന്ത് ചെയ്യുക, നീ ഓടുക. നീ ഓടാൻ കഴിയില്ലെങ്കിൽ നീ നടക്കുക. നിനക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ നീ ഇഴയുക, അത്രയെങ്കിലും ചെയ്യുക. മനസ്സിലായത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വാക്കുകളാണ്. ഈ പറഞ്ഞു മനസ്സിലായോ? അതായത് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക, നീ ഓടുക. പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടുക, അത്രയെങ്കിലും ചെയ്യുക. ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ഇഴയുക. എന്ന് പറഞ്ഞ പോലെ നിന്റെ മനസ്സിൽ നീ ആഗ്രഹം വെച്ചു പുലർത്തിയിട്ട് നീ ആത്മാർത്ഥമായിട്ട് നീ അധ്വാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ലക്ഷ്യം വിദൂരത്തിലല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാം പഠനത്തിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലർ വിചാരിക്കും, ഞങ്ങളുടെ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ ഈ മാഷിൽ നിന്നിട്ട് വെറുതെ ഈ വേദപുരാണങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം കുറച്ചിങ്ങനെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ നോട്ടുകളും ക്ലാസ്സുകളും ഒക്കെ ആയി കഴിയുമ്പോൾ അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് വയ്യത്തേ പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് ഓടാനായിട്ട് തോന്നും. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഓർക്കും, സാറ് പറഞ്ഞത് ശരിയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മുൻധാരണ നിങ്ങൾക്ക് വേണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അത്രയും വലിയൊരു ലക്ഷ്യമാണ്, ഒരു ഗസറ്റഡ് തസ്തികയാണ്. സാലറിയൊക്കെ കണ്ടോ, എന്ത് വലിയ സാലറിയാണ്. അങ്ങനെ ഒരു പൊസിഷനിൽ നമുക്ക് ഇരിക്കണ്ടേ? ആർക്ക് വേണ്ടി? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. നിങ്ങളിത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അതിൽ നിന്നൊരു ചില്ലിക്കാഴ്ച ഈ അധ്യാപകന് വേണ്ട, അതിൽ നിന്ന് കിട്ടുന്ന ഇത് വരുമാനം അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. മനസ്സിലായോ? ഈ അധ്യാപകൻ, അതായത് നമ്മളുടെ പെരുന്തച്ഛന്റെ കഥ പറഞ്ഞതുപോലെ, പെരുന്തച്ഛൻ ആ ഒരു വിഗ്രഹം കൊത്തി ദേവിയാക്കണമെങ്കിൽ പെരുന്തച്ഛൻ വേണം, പെരുന്തച്ഛൻ വേണം. ആ തച്ഛൻ ആ വിഗ്രഹം കൊത്തി ആ വിഗ്രഹം ദേവിയായി കഴിഞ്ഞ് പ്രതിഷ്ഠ കഴിഞ്ഞാൽ പെരുന്തച്ഛൻ എവിടെയാ? പെരുന്തച്ഛൻ തീണ്ടാപ്പാട് അകലെ നിൽക്കണം. അതാണ് പ്രമാണം. എന്ന് പറഞ്ഞ പോലെ ഈ വിഗ്രഹം കൊത്തി തരാൻ വേണ്ടിയിട്ട് ഞാൻ വേണം, ഞാൻ നിങ്ങളെ നയിക്കുവാണ്. അതിനുശേഷം പിന്നെ ഇല്ല, നമ്മളില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലോകങ്ങളായി. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതെന്റെ ലക്ഷ്യമാണ്, ഇതെന്റെ ജീവിതമാണ്, ഇത് ഞാൻ നേടിയെടുക്കും എന്ന് ആത്മാർത്ഥമായിട്ട് മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ കുട്ടികളെ, വരുന്ന എല്ലാ എക്സാമുകളും നിങ്ങൾ എഴുതണം. എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമല്ല ഞാൻ ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലായി? നെഗറ്റീവിസം ഒരിക്കലും എടുക്കരുത്. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. ഈ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പൈസ ഈ എന്ത് അപ്ലൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റിയത് അത് എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇപ്പം ഈ അടുത്തൊരു പ്രിൻസിപ്പൽ കൗൺസിലറുടെ തസ്തികയിലേക്ക് ഹൈക്കോടതി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ദിവസം കഴിയുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല റിസർവ്ഡ് ക്യാൻഡിഡേറ്റ്സ്. അപ്പം അതുകൊണ്ട് തന്നെ അത് അപ്ലൈ ചെയ്യുക. ഇനി അതിനെക്കുറിച്ച് അറിയാൻ വയ്യെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായി? അതിൻ്റെയും കോച്ചിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കൂടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുക, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് പഠിക്കുകയാണെങ്കിൽ ഒറ്റക്ക് പഠിക്കുക. എനിക്ക് യാതൊരു വിധ നിർബന്ധവുമില്ല. നിങ്ങൾ ഒരു പൊസിഷനിൽ എത്തിയാൽ മതി. മനസ്സിലായി? ഞാൻ ഈ കുട്ടികളുടെ പൈസ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കോച്ചിങ്ങിൽ വന്ന് ചേരൂ എന്ന് ഞാൻ പറയും. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുവാണ് എനിക്ക് ഈ കോച്ചിങ്ങിലൂടെ വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങൾ കൂടിക്കോളൂ. പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ ഞാൻ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. കുട്ടികൾ സമ്മതിക്കുന്നില്ല. ഞാനത് കുറച്ച് ലാഗ് ചെയ്യാമെന്ന് വെച്ചോ, കാരണം ഇനി ലാഗ് ചെയ്താലും പറ്റത്തില്ല. കാരണം പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം നിങ്ങളുടെ MSW സൈക്കോളജി, MSW ഓർ സൈക്കോളജി ആണ് അതിൽ ചോദിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല എന്നുള്ളത്
ഓർക്കുക. അതില്ലാത്തവർക്കും അപേക്ഷിക്കാം. അത് മാൻഡേറ്ററി ഫീൽഡാണ്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപേക്ഷ അയക്കാതിരിക്കേണ്ട. സംവരണ വിഭാഗക്കാര് കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ അപേക്ഷിക്കുക എല്ലാവരും. കാരണം എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയുടേതാവുമ്പോൾ പെട്ടെന്ന് 115,300 രൂപയാണ് അതിൻ്റെ സാലറി ആയിട്ട് വരുന്നത്. അതായത് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ തസ്തികയുടെ സെയിം പേ സ്കെയിലാണ് അതിലും വരുന്നത്. പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ ഉണ്ടാവും. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അപ്പോയിൻമെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റും എന്നുള്ള വിശ്വാസമാണ് ഈ അധ്യാപകനുള്ളത്. ഇനി നമ്മുടെ കോച്ചിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും. ആ ഓൺലൈൻ ക്ലാസ്സുകളുടെ ടൈമുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് ക്രമീകരിച്ചു പറയാം. അതേപോലെ തന്നെ നമ്മൾ നോട്ടുകൾ ക്ലാസ് എടുത്ത് അതിൻ്റെ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഓൺലൈൻ ക്ലാസ്സിൽ കൂടാൻ പറ്റാത്തവർ മാക്സിമം കൂടാൻ നോക്കുക. വേറൊന്നും കൊണ്ടല്ല, ഒരു അധ്യാപകൻ ഇങ്ങനെ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പറയുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാധ്യതകളേറെയാണ്. അതേസമയം നമ്മൾ ഇനിയിപ്പോൾ കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായി, അപ്പോൾ പേടിക്കേണ്ട, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഈ എടുത്ത ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ് തീർത്തിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നോട്ടുകളായിരിക്കും, നോട്ടുകളും കൃത്യമായിട്ട് വായിക്കണം. അതായത് നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം, നോട്ടുകൾ വായിക്കണം, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഇതുപോലെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നമ്മൾ ഇത് എന്താണ്, ഇത് വളരെ കഷ്ടപ്പെട്ട്, അതായത് വലിയൊരു പോസ്റ്റാണിത്. ആ പോസ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു അധ്വാനം നമുക്ക് വേണം, അധ്വാനം നമുക്ക് വേണം. അതായത് നമ്മുടെ മഴ വരുമ്പോൾ എല്ലാ പക്ഷികളും എന്തു ചെയ്യും, ഏതെങ്കിലും മരത്തിൻ്റെ അടിയിലോ എവിടെയെങ്കിലും പോയിട്ട് അഭയം തേടും. പക്ഷെ പരുന്ത് അങ്ങനെയല്ല, പരുന്ത് ആ മഴയെ അതിജീവിച്ചു പറക്കും. അങ്ങനെ മഴയെ അതിജീവിച്ച പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിൽ മുന്നേറാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു പരുന്തായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. എങ്കിൽ മാത്രമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് നിങ്ങളുടെ മനസ്സിലേക്കാണ്, നിങ്ങളുടെ മനസ്സിലേക്കാണ് ഇത് ഉൾക്കൊള്ളേണ്ടത്. അതല്ലാതെ വെറുതെ ഒരു ശ്രോതാവായിട്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഞാൻ ഈ പറഞ്ഞ ഓരോ വാക്കുകളും ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരുടെയും ഓരോ കുട്ടികളുടെയും മനസ്സിലേക്ക് തറച്ചു കയറി അത് നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റുവാങ്ങണം. ഇതെന്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ഗുരുനാഥൻ എന്നോട് തന്ന അർപ്പിച്ച കാര്യമാണ്. ആ അർപ്പണം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ രണ്ട് കൈയും നീട്ടി ആത്മാർത്ഥമായിട്ട് മനസ്സിലേക്ക് അത് ഏറ്റുവാങ്ങുക. എങ്കിൽ മാത്രമാണ് കുട്ടികളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിച്ചത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തി ആ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുകയാണ്. പിന്നെ ഓരോ വിഷയങ്ങൾ, ഇപ്പൊ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, അതേപോലെ തന്നെ സൈക്കോളജി, ഹോം സയൻസ്, ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് നമ്മളുടെ സിലബസ് ഉള്ളത്. ഇതിൽ ഓരോ ഭാഗവും നമ്മൾ കവർ ചെയ്യുകയും കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലാസ് കൊണ്ട് ഇത് കഴിയത്തില്ല. പല പല ക്ലാസ്സുകൾ ഉണ്ടാകും, പല പല ടൈമുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിനോടും സഹകരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വില്ലിങ്ങായിട്ട് ഒരു സമയമായിരിക്കും. അതായത് എല്ലാവരുടെയും സമയം നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾ പറയുമ്പോൾ എനിക്ക് 5 മണിക്കേ പറ്റത്തുള്ളൂ സാറേ, അപ്പൊ മറ്റൊരാൾ പറയും എനിക്ക് 5 മണിക്ക് പറ്റത്തില്ല, എനിക്ക് രാവിലെ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞാൽ എങ്ങും എങ്ങും എത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ
ഒരു തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു സമയം അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡഡ് ക്ലാസ് കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. സമയം വളരെ പരിമിതമാണ്, 84 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. ഈ 84 ദിവസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുമോ സാറേ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മറുപടി തീർച്ചയായും പറ്റും. ഈ 84 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിപ്പെടാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. കൊറോണയുടെ പരസ്യം പറഞ്ഞതുപോലെ ജാഗ്രത. എന്തിൻ്റെ ജാഗ്രതയാണ്? ഞാൻ പഠിക്കും, ഞാൻ ലക്ഷ്യത്തിലെത്തും, ഞാൻ ഈ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറത്തില്ല. അതേപോലെ പലപ്പോഴും ഈ കോഴ്സുകളിൽ ചേർന്നിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് പല പല പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതല്ലാതെ ഒരിക്കലും ഇത് വേണ്ട എന്ന് കരുതി പോകുന്നതല്ല. പക്ഷേ ഞാൻ പറയുന്നു, അങ്ങനെ വരരുത്. സർവേശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട്, ദുഃഖം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ ായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. എങ്കിലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം തുടങ്ങി നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി സജ്ജരായിട്ട്, അതേപോലെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഫീസ് അടക്കാത്തവരുണ്ട് എങ്കിൽ അത് നിങ്ങൾ അടക്കുക. കാര്യങ്ങൾ കാര്യകാരണസഹിതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാം എഴുതുമ്പോൾ ഒരു അധ്യാപകനാകാൻ ആരെക്കൊണ്ടും കഴിയും. പക്ഷേ ആ എക്സാമിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളിൽ ഒരുവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമാണ് ഞാൻ ആ തസ്തികയിൽ ഞാൻ സ്വയം അവരോധിക്കുകയാണ്. ഞാൻ CDPU ആയിട്ട് ഞാൻ സ്വയം അവരോധിച്ച് നിങ്ങളതിലേക്ക് എത്തിക്കണം. ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ന്നിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം അപ്പം അതുകൊണ്ടാണ് വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും, വളരെ ആത്മാർത്ഥമായിട്ട്. അത് നിങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചോര നീരല്ല, നീരാവിയാക്കിയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ആ ആത്മാർത്ഥതയ്ക്കുള്ള വേദനമായിട്ട് ഉള്ള ആ ഫീസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ച് റെഗുലർ ആകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നാളെ മുതൽ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പം അത് വളരെ അടക്കും ചുറ്റും എല്ലാത്തിനും ഓരോ ബുക്കുകൾ കയ്യിൽ കരുതുക. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ നോട്ടുകൾ കുറിക്കുക. പിന്നെ നോട്ട് വരുമ്പോൾ എൻ്റെ നോട്ടും നിങ്ങളുടെ നോട്ടുകളും വെച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആഴ്ചയിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ആഴ്ചയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വാല്യൂ ചെയ്യുക. അതേപോലെ നമ്മൾ ഒരു കാര്യം പോലും, ഒരു ദിവസത്തെ ക്ലാസ്സുകൾ പോലും മിസ്സാക്കാതെ പഠിക്കാനായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു പോയിന്റ്, വളരെ കുറഞ്ഞ ഉദ്യോഗാർത്ഥികളെ ഇതിലുള്ളൂ. രണ്ടാമത്, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെവിടെയെങ്കിലും ഒരു പോസ്റ്റിൽ എത്തിപ്പെടണം. അതിന് പറ്റിയൊരു സുവർണാവസരം കൈവന്നിരിക്കുകയാണ്, അത് ഞാൻ നേടിയെടുക്കും എന്ന് നിങ്ങൾ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്തി തീർച്ചയായിട്ടും പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ വിജയം ഉണ്ടാകും എന്നുള്ളത് 100-ൽ 110% ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇനി ഈ വൈകിയ വേളയിൽ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ മറ്റേ ഇനി വരുന്ന എന്ത് തസ്തികയാണെങ്കിലും നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് കുട്ടികളെ നിങ്ങൾ മടി കാണിക്കരുത്. ഇപ്പോൾ തന്നെ വൈകി, ഞാൻ എന്നെ വിളിക്കുന്ന എൻ്റെ ഈ ഇതിലുള്ള കുട്ടികൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാണ്. കാരണം നിങ്ങൾക്കൊക്കെ നേരത്തെ ജോലി ആകേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചില്ല. ഈ വൈകിയ വേളയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. പോയ കാലം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞ കുറേ എക്സാമുകളിൽ വെറുതെ പോയി നോക്കിയിട്ട് തിരിച്ചു വന്ന ചരിത്രമുണ്ട്. പക്ഷെ ഒന്ന് അമർത്തി പഠിച്ചിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഇതുപോലുള്ളൊരു ഗതികേട്, ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ഇപ്പം ഈ വൈകി എത്രയോ സാലറി ഇപ്പം എണ്ണി വാങ്ങിക്കാമായിരുന്നു, പക്ഷേ
ഇപ്പോ സമയം വൈകി, പക്ഷെ പോയതെല്ലാം പോട്ടെ, കഴിഞ്ഞ പാസ്റ്റ് ഈസ് ഡെഡ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി ഒരു പുതിയുഗ പിറവിയാണ്. ഒരു നല്ല നാടേക്ക് വേണ്ടി, ഒരു നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ അണിനിരന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ അണിനിരന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാനായിട്ടുള്ള നല്ലൊരു മനസ്ഥിതിയോടുകൂടി നിങ്ങൾ ഇതിൽ കൂടുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാകും. അതേപോലെ പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയിലേക്ക് അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. കോച്ചിങ് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപേക്ഷ അയക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലും വിളിക്കുക. ഏത് സമയത്തും ഏത് രീതിയിലും സഹായിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. അതേപോലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എങ്കിൽ പേടിക്കേണ്ട, തിരിച്ചു വിളിച്ചോളൂ. അതേപോലെ തന്നെ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന, ഒരു എളിയ അഭ്യർത്ഥന ഉള്ളത്, ഫോൺ എപ്പോഴെങ്കിലും ഞാൻ വിളിക്കുവാണെങ്കിൽ ദയവ് ചെയ്ത് അമ്മമാരെ നിങ്ങൾ ആ ഫോണൊന്ന് എടുക്കണം. കാരണം എനിക്ക് കുറച്ച് അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് ഇവർ എടുക്കത്തില്ല, എന്നിട്ട് തിരിച്ചും വിളിക്കത്തില്ല. അപ്പം അത് അങ്ങനെ ആവരുത്. നമ്മളൊരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വെറുതെ പുസ്തകത്താളിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നതല്ല വിദ്യാഭ്യാസം. നമ്മൾ മാനസികമായിട്ട് എല്ലാ രീതിയിലുള്ളൊരു വളർച്ച നമുക്ക് ആവശ്യമാണ്, ഒരു മര്യാദ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വിളിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാനായിട്ട്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കാം ചിലപ്പോൾ, അപ്പോൾ തിരിച്ചു വിളിക്കുക, എന്തെങ്കിലും ചെയ്യണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ആ വാക്കുകൾ, നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ, ഞാൻ കടമെടുത്ത വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. എന്താണ്? നിങ്ങൾക്ക് പറക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നിങ്ങൾക്ക് നടക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക. നിങ്ങൾ എങ്കിലാണ് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത് ആർജിക്കണം നിങ്ങൾ. അതേപോലെ ആത്മാർത്ഥമായിട്ട് ആ തസ്തികയെ നിങ്ങൾ സ്നേഹിക്കണം, എങ്കിൽ മാത്രമാണ് ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെയും ഞാൻ നടത്തുന്ന ഈ ചെറിയ അക്കാദമിയുടെയും എല്ലാവിധ വിജയ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ആത്മാർത്ഥമായിട്ട് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നാളെ മുതൽ ക്ലാസ്സുണ്ട്, അപ്പോൾ അതുകൊണ്ട് റെഗുലർ ആകണം. എല്ലാത്തിനും ഓരോ ബുക്ക് എന്നുള്ള നിലയിൽ ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തീരുമാനങ്ങൾക്കൊന്നും മാറ്റമില്ല, ആഘോഷങ്ങളില്ല, ഉത്സവങ്ങളില്ല, കല്യാണങ്ങളില്ല, വീട്ടുതാമസങ്ങളില്ല, ഒന്നുമില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ 84 ദിവസത്തെ നീണ്ട തപസ്യ, തപസ്യ എന്ന് പറയുന്നതാണ് നമുക്ക് നല്ലത്. ആ ഒരു തപസ്യയിലൂടെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകും. ഇനി ക്ലാസ് ഏത് സമയത്താണ് എന്നുള്ളത് അടുത്ത ദിവസം അറിയിക്കാം. എങ്ങനെയൊക്കെയാണ് ക്ലാസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു ക്ലാസ് കൊണ്ട് കഴിയത്തില്ല, നമുക്ക് പല ക്ലാസ്സുകൾ വെക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആയി, ഇനിയിപ്പോൾ നമുക്ക് വെനസ്ഡേ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒറ്റയടിക്ക് കുറേ ക്ലാസ്സുകൾ നമ്മൾ വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അതിനൊരു ചെറിയ തയ്യാറെടുപ്പുകൾ നടത്തി നാളെ ഇപ്പോൾ ഒരു ക്ലാസ് നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ വെച്ച് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സുകൾ ക്രമാതീതമായിട്ട് കൂട്ടി, അപ്പോൾ ടൈമുകൾ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടും. മനസ്സിലായി? ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് എപ്പോഴാണ് എന്നുള്ളത് ഇപ്പോൾ പറയാനായിട്ട് നിർവാഹമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ്സുകൾ ഏത് സമയത്താണെന്നുള്ളത് നിങ്ങളെ എന്തായാലും തീർച്ചയായിട്ടും അറിയിക്കാം. നമ്മുടെ ഗ്രൂപ്പിലൂടെ ഞാൻ അറിയിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനി ഇവിടെ കൂടിയിരിക്കുന്ന ഇപ്പോൾ ഞാനുൾപ്പെടെ 17 പേരാണ്. അപ്പോൾ 16 പേരുണ്ട്. ഈ 16 പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അതിന് മറുപടി തരുന്നതാണ്. ഇപ്പം എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ അറിയാനായിട്ട്? അപ്പോൾ ഒന്നുമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി മുതൽ ഞാനും നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ തനിച്ചല്ല, നിങ്ങളും ഞാനും ഒരേ വഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. ആ ലക്ഷ്യം കണ്ടിട്ടാണ് ഇനി നമ്മൾ ആ തീരത്ത് നമ്മൾ എത്തും. എന്തായാലും ആ തീരമെന്ന് പറഞ്ഞാൽ CDPO ആ തീരമാണ്. ആ തീരത്ത് നമ്മൾ എത്തും. അപ്പം നിങ്ങൾ ഒറ്റക്കല്ല, തളരണ്ട, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും എത്തും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.